കേരളത്തെ കൗതുക കാഴ്ചയാണ് ഇവിടുത്തെ നീലക്കുപ്പായക്കാർ. കാർഷിക വൃത്തി അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന പെരളമെന്ന കർഷക ഗ്രാമത്തിന്റെ അടയാളപ്പെടുത്തലായിരുന്ന നീലക്കുപ്പായക്കാരുടെ അവസാന കടികളാണ് ഇന്നിവിടെ ഉള്ളത്. പെരളത്തെ നീലക്കുപ്പായക്കാരുടെ അവസാന കണ്ണികളാണ് കുതിരുകാരൻ നാരായണൻ, പുളുക്കൂൽ നാരായണൻ, മടയമ്പത്ത് ചിരുകണ്ഠൻ, ടി പി കുഞ്ഞിരാമൻ, ആലപ്പുരയിൽ നാരായണൻ, കാനാകൃഷ്ണൻ നായർ, വൈക്കത്ത് ഭാസ്കരൻ തുടങ്ങിയവർ. 7 പതിറ്റാണ്ടിനു മുമ്പുള്ള പെരളം ഗ്രാമത്തിലെ ഒരു സായാഹ്നം പകലന്തിയോളം പാടത്തും പറമ്പിലും കഠിനാധ്വാനം ചെയ്ത ഒരു കൂട്ടം യുവാക്കളുടെ വിശ്രമവേളയിൽ ഒരു കർഷകന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഒരൊറ്റ മനസ്സോടെ ഒരേ ജോലി ചെയ്യുന്ന നമുക്കെല്ലാവർക്കും ഒരേ വസ്ത്രമായാൽ എന്തായെന്ന്. കൂലിപ്പണിക്കാർക്കിടയിൽ യൂണിഫോം എന്നൊരു ചിന്ത പോലും ഇല്ലാതിരുന്ന കാലമായിരുന്നു അത്. ഇവിടെ തുടങ്ങുന്നു പെരളത്തെ നീലക്കുപ്പായക്കാരുടെ കഥ. ഷർട്ടിനു പകരം കട്ടിയുള്ള നീല കോട്ടൺ തുണി കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം കുപ്പായവും മുട്ടിനു തൊട്ടു താഴെ അവസാനിക്കുന്ന 10-ാം നമ്പർ തോർത്തും കട്ടിയുള്ള നൂലുകൊണ്ടുണ്ടാക്കുന്ന തോർത്ത്, പാളത്തൊപ്പി എന്നിവയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ പെരളത്തെ കർഷകന്റെ യൂണിഫോം. 1960 മുതൽ 1980 വരെ പെരളം ഗ്രാമം നീലക്കുപ്പായക്കാർ കീഴടക്കി. കാർഷിക വൃത്തിയിൽ നിന്നും പുതുതലമുറ അകലാൻ തുടങ്ങിയതോടെ പെരളത്തെ നീലക്കുപ്പായക്കാരുടെ എണ്ണവും കുറഞ്ഞു വന്നു. ഇപ്പോൾ 15-ൽ താഴെ മാത്രമാണ് ഇവിടെയുള്ള നീലക്കുപ്പായക്കാരുടെ എണ്ണം. എല്ലാവരും 70 വയസ്സ് പിന്നിട്ടവർ. എന്നാലും ഇന്നും കാർഷിക മേഖലയിൽ സജീവമാണിവർ. പ്രത്യേകതരം തടിച്ച കട്ടിയുള്ള കോട്ടൺ തുണി കൊണ്ടുണ്ടാക്കിയ നീലക്കുപ്പായം ഏത് കാലാവസ്ഥയിലും അനുയോജ്യമാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെന്ന് വെച്ചാല് ഒരു 14 വയസ്സ് മുതലേ നമ്മൾ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ആടുന്ന ഇന്നിപ്പം 78 വയസ്സായി. തുടർച്ചയായിട്ട് ആ വയസ്സ് മുതലേ നമ്മൾ ഇതേ വേഷത്തിൽ തന്നെ നമ്മൾ ഇറങ്ങി പണി പ്രവർത്തിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ മാത്രമേ നമ്മൾ ഈ വെള്ള ഷർട്ടും മുണ്ടല്ലോ ഇട്ടിട്ട് പോകുള്ളൂ. മറ്റേ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും നമ്മൾ ഈ വേഷത്തിലേ നമ്മൾ എത്തുമ്പോൾ ഇപ്പോൾ അങ്ങനെ മറ്റതെല്ലാം നമുക്കൊരു അറാമാണ് ആ വേഷം. അതുകൊണ്ട് നമ്മളിപ്പം കൃഷിപ്പണിക്കോ, ഞാൻ ചെത്ത് തൊഴിലാളിയാണ്, ചെത്താൻ പോകുമ്പോൾ ഈ വേഷം തന്നെ, മറ്റുള്ള എല്ലാം നമ്മുടെ നാട് പ്രദേശത്തെല്ലാം ഇതേ വേഷത്തിൽ തന്നെ പോകുന്നു. ചെളി പുരണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകില്ലെന്നതും കഴുകാൻ എളുപ്പമാണെന്നതും നീലക്കുപ്പായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. അക്കാലത്ത് പയ്യന്നൂരിലെയും കരുവെള്ളൂരിലെയും കടകളിൽ നീലക്കുപ്പായക്കാർക്ക് വേണ്ടി മാത്രം പ്രത്യേകം തുണികളും സ്റ്റോക്ക് ചെയ്തിരുന്നു. ജോലി ചെയ്യുവാനുള്ള സൗകര്യത്തിനനുസരിച്ച് ഇതിന്റെ നിർമ്മാണവും ഒരുക്കിയിട്ടുണ്ട്. മുറുക്കാനും മറ്റും കരുതുന്നതിനു വേണ്ടി വലിയ കീശയുണ്ടാകും. ചുമലിന്റെ ഭാഗത്ത് ഇരട്ട തുണിയായിരിക്കും. വലിയ ഭാരം ചുമലിലേറി നടക്കുമ്പോഴുള്ള എളുപ്പത്തിനു വേണ്ടിയാണിത്. കാലചക്രം പാടത്തും പറമ്പിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെങ്കിലും പഴയ കാർഷിക സംസ്കാരത്തെ അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കുന്ന നീലക്കുപ്പായക്കാർ പെരളം ഗ്രാമത്തിന്റെ സുഖമുള്ള കാഴ്ചകളിലൊന്നാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ.